ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിക്ക് ബിൽഡ് ഫ്ലവർ പെക്കർ അഥവാ നീലച്ചുണ്ടൻ ഇത്തിക്കണ്ണിക്കുരുവി. ദയേസിയം ഏജിൽ എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബേ ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിക്ക് ബിൽഡ് ഫ്ലവർ പെക്കർ അഥവാ നീലച്ചുണ്ടൻ ഇത്തിക്കണ്ണിക്കുരുവി. ദയേസിയം ഏജിൽ എന്നതാണ് ശാസ്ത്രനാമം. കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. ദക്ഷിണ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇന്ത്യ മുതൽ ഇന്തോനേഷ്യ വരെയും ടിമൂറിലും പക്ഷിയെ കാണാവുന്നതാണ്. കേരളത്തിൽ ഇലപൊഴിയും കാടുകളിലും കുറ്റിക്കാടുകളിലും തേക്ക് തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും വളർത്തുതോട്ടങ്ങളിലും പൂക്കളും കായ്കളും പ്രത്യേകിച്ച് ഇത്തിക്കണ്ണികൾ കൂട്ടങ്ങൾ ധാരാളമുള്ള ചെറുവൃക്ഷങ്ങളുള്ള ഇടങ്ങളിലും നീലച്ചുണ്ടൻ ഇത്തിക്കണ്ണിക്കുരുവിയെ കാണാവുന്നതാണ്. പക്ഷിയുടെ 11 ഉപജാതികളിൽ രേഖപ്പെടുത്തിയതിൽ ഡൈസേയം ഏജിൻ ഏജിൻ എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. പക്ഷിക്ക് 9 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. തടിച്ചുരുണ്ട ബലമുള്ള നീല കലർന്ന കറുപ്പ് നിറമുള്ള കൊക്കാണുള്ളത്. പക്ഷിയുടെ പുറംഭാഗം ഇരുണ്ട ചാര നിറം കലർന്ന തവിട്ട് നിറമാണ്. മുതുക് ഒലീവ് നിറം. അടിവശത്ത് മങ്ങിയ ചാരനിറമുള്ള വരകൾ കാണാം. കണ്ണ് ചുവപ്പ് നിറം. കാലുകൾ ചാരനിറം കലർന്ന കറുപ്പ്. കവിൾത്തടത്തിൽ നേരിയ തവിട്ട് നിറത്തിലുള്ള വരകൾ കാണാം. കഴുത്ത് മങ്ങിയ വെള്ളനിറവും ഇരുവശത്തും മങ്ങിയ തവിട്ട് വരകളും ഉണ്ട്. പക്ഷിയുടെ പാർശ്വഭാഗം തവിട്ട് നിറമാണ്. വാലിൻ്റെ അറ്റത്ത് വെള്ളപ്പൊട്ടുകളുമുണ്ട്. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ ഇരിക്കും. പ്രായമെത്താത്ത പക്ഷികൾ മുതിർന്ന പക്ഷികളെ അപേക്ഷിച്ച് ദേഹത്തുള്ള വരകൾ കുറവായിരിക്കും. അതുപോലെ കൊക്കിൻ്റെ കീഴ്പ്പുകൾക്ക് മങ്ങിയ നിറമായിരിക്കും. പക്ഷിയുടെ പ്രധാന ആഹാരം ചെറിയ പഴങ്ങളും പ്രത്യേകിച്ച് ഇത്തിക്കണ്ണി, അരിപ്പൂ, ആൽ എന്നിവയും പഴങ്ങളും തേനും പിന്നെ പുഴുക്കളും ചിലന്തിയുമൊക്കെയാണ്. ഇവ പഴങ്ങൾ വിഴുങ്ങാറില്ല. പഴങ്ങൾ മരച്ചില്ലകളിൽ ഉരച്ച് അവയുടെ വിത്തുകൾ കളഞ്ഞ ശേഷമാണ് ഭക്ഷിക്കാറുള്ളത്. ഇരതേടുന്നത് അധികവും ഇത്തിക്കണ്ണിക്കൂട്ടങ്ങളിലും അടിക്കാടുകളിലുമായിരിക്കും. ഒറ്റക്കും ഇണയോടൊത്തും ചിലപ്പോൾ ചെറുകൂട്ടങ്ങളുമായാണ് ഇരതേടാറുള്ളത്. പക്ഷിക്ക് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാനാകില്ല. ഇരതേടുമ്പോൾ പക്ഷിയുടെ വാൽ വശങ്ങളിലേക്ക് പിറപ്പിക്കുന്നത് കാണാം. പക്ഷിക്ക് അവയുടെ ഉച്ചിയിലെ തൂവലുകളെ ഉയർത്തി നിർത്താനും ആകും. അപ്പോൾ തൂവലിൻ്റെ അടിയിലെ വെള്ളം നിറം കാണാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷി മിക്ക സമയത്തും ഇത്തിക്കണ്ണിക്കൂട്ടങ്ങളിലും അതിന് സമീപത്തോ ആണ് ഉണ്ടാവുക. ഈ പക്ഷിയും വൃക്ഷങ്ങളുടെ ശത്രുവായ ഇത്തിക്കണ്ണിയും തമ്മിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധമാണുള്ളത്. ഇത്തിക്കണ്ണിയുടെ പൂവ് നീണ്ട ഒരു കുഴൽ പോലുള്ളതാണ്. ഈ പൂവ് ഒരിക്കലും താനെ വിടരുകയില്ല. പൂവിൻ്റെ അഗ്രം അമർത്തി വിടർത്തുന്നതും പൂവിലെ തേൻ നുകരുമ്പോൾ പരാഗണം നടത്താൻ സഹായിക്കുന്നതും ഈ കുരുവികളാണ്. പൂവ് അമർത്തി വിടുമ്പോൾ പക്ഷിയുടെ കൊക്കിലും മുഖത്തും പൂമ്പൊടി പറ്റിപ്പിടിച്ചിരിക്കും. അടുത്തൊരു പൂവിൽ ചേർന്ന ശേഷം മുഖവും അമർത്തുമ്പോൾ പരാഗ വിതരണം നടക്കും. അങ്ങനെയാണ് ഇത്തിക്കണ്ണിയുടെ വംശവർദ്ധനവിന് ഈ കുരുവി സഹായകരമാകുന്നത്. ഇത്തിക്കണ്ണിയുടെ കായ പഴുക്കുമ്പോൾ മറ്റ് ഇത്തിക്കണ്ണിക്കുരുവികളെപ്പോലെ പഴം വിഴുങ്ങാതെ മരച്ചില്ലകളിൽ ഉരച്ച് കുരുകളഞ്ഞ ശേഷമാണ് ഭക്ഷിക്കുന്നത്. പക്ഷി ചിക് 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 എന്നോ മറ്റോ വളരെ ഉച്ചത്തിൽ ചിറ്റ് ചിറ്റ് എന്നോ മറ്റോ ആണ് ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് പ്രജനനകാലം. പക്ഷി കൂടുവെക്കുന്നത് തറയിൽ നിന്നും 2 മുതൽ 6 മീറ്റർ വരെ ഉയരത്തിൽ കുറ്റിച്ചെടിയുടെ കൊമ്പിലായിരിക്കും. പക്ഷിയുടെ കൂട് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കൂട് ഒരു ഉണങ്ങിയ തൂങ്ങിക്കിടക്കുന്ന ഇല പോലെയാണെന്ന് തോന്നും. കൊമ്പിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഒരു വശത്ത് പ്രവേശനദ്വാരമുള്ള ചെറിയ ഒരു സഞ്ചി പോലുള്ളതാണ് കൂട്. വളരെ മാർദ്ദവമുള്ളതും കട്ടിയുള്ളതും മിനുസവുമുള്ളതുമായ കൂട് ചിലന്തി വലയും മിനുസവുമുള്ള നാരുകളും പൂമുട്ടുകളും മറ്റും കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂട് നിർമ്മിക്കുക. കൂട്ടിൽ 2 മുതൽ 4 വരെ മുട്ടകളുണ്ടാകും. മുട്ടകൾ മങ്ങിയ പിങ്ക് നിറത്തിൽ ചുവന്ന പുള്ളികളും കൊത്തുകളും ഉണ്ടായിരിക്കും. മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺപക്ഷി അടയിരിക്കും. 10 ദിവസമെടുക്കും മുട്ട വിരിയാൻ. ആൺപക്ഷി കൂടിന് സംരക്ഷണം നൽകി അടുത്തുള്ള ചില്ലയിൽ കാവലിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി ആഹാരം എത്തിക്കും. ഒരു പക്ഷി എപ്പോഴും കൂട്ടിന് കുഞ്ഞുങ്ങൾക്കും കാവലുണ്ടാകും. കൂട്ടിൻ്റെ ബലക്കുറവ് തീർക്കാൻ ഇടയ്ക്കിടെ കൂട് നന്നാക്കുകയും ചെയ്യും. കൂട്ടിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പൂമുട്ടുകളും മറ്റും കുഞ്ഞുങ്ങൾക്ക് നൽകും. 16 ദിവസത്തോളം എടുക്കും ചിറക് മുളച്ച് കുഞ്ഞുങ്ങൾ പറക്കാറാകാൻ. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട തിക്ക് ബിൽഡ് ഫ്ലവർ പെക്കർ അഥവാ
നീലച്ചുണ്ടൻ ഇത്തിക്കണ്ണിക്കുരുവി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.